നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമി ആര്? ചോദ്യചിഹ്നം ശക്തം. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പരമോന്നത പദവിയിലേക്ക് എത്താൻ ഇറാൻ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ, അദ്ദേഹത്തിനുള്ള അധികാരങ്ങൾ എന്തൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം രണ്ട് പരമോന്നത നേതാക്കളാണ് ഇറാനിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെയാൾ 1979 മുതൽ 1989 വരെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള റുഹല്ല ഖുമൈനി. രണ്ടാമത്തെയാൾ നിലവിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയി. 88 അംഗങ്ങളുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സിനാണ് പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത്. അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ അംഗങ്ങളെ കണ്ടെത്തുന്നത് ഓരോ 8 വർഷത്തിൽ നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിലൂടെയാണ്. മുതിർന്ന മതപണ്ഡിതന്മാരാണ് അംഗങ്ങൾ. എന്നാൽ അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ തീരുമാനത്തെ കൗൺസിൽ ഓഫ് ഗാർഡിയൻസ് എന്നറിയപ്പെടുന്ന 12 അംഗ ഉന്നത സമിതി അംഗീകരിക്കണം. കൗൺസിൽ ഓഫ് ഗാർഡിയൻസിലെ 6 അംഗങ്ങളെ പരമോന്നത നേതാവ് തന്നെ നിയമിക്കും. ബാക്കി 6 പേരെ നിയമിക്കുന്നത് സുപ്രീം കോടതി മേധാവിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും. കൗൺസിൽ ഓഫ് ഗാർഡിയൻസ് ആണ് അസംബ്ലി ഓഫ് എക്സ്പേർട്സിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണമെന്ന് നിശ്ചയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഖമനേയിയുടെ നിർദ്ദേശം അതേപടി ഈ വിദഗ്ധ സമിതികൾ നടപ്പിലാക്കുമെന്നതാണ്. ഖമനേയിയുടെ രണ്ടാമത്തെ മകൻ മുജ്താബ ഹൊസൈനി ഖമനേയി ആ സ്ഥാനത്തേക്ക് വരുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഷിയ പണ്ഡിതന്മാരുടെ ശൃംഖലയിലെ താഴ്ന്ന റാങ്കായ ഹൊജാദ് ഉൽ ഇസ്ലാമിലാണ് മുജ്താബ ഇപ്പോൾ ഉള്ളത്. മതപണ്ഡിതരുടെ ഏറ്റവും വലിയ പട്ടമായ ആയത്തുള്ള റാങ്കിലേക്ക് മുജ്താബ ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ അടുത്തിടെയായി ഇറാനിയൻ വാർത്താ ഏജൻസികൾ മുജ്താബയുടെ പേരിനൊപ്പം ആയത്തുള്ള കൂടി ചേർത്ത് സംബോധന ചെയ്യുന്നത് ആ പദവിയിലേക്ക് അദ്ദേഹം നയിക്കപ്പെടാനുള്ള ഒരു സൂചനയായി കണക്കാക്കപ്പെടുന്നുണ്ട്. മുജ്താബയെ നേരിട്ട് ആയത്തുള്ള റാങ്കിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. 1989 ഖുമൈനി മരിക്കുമ്പോൾ ആയത്തുള്ള പദവിയിലേക്ക് ഖമനേയി എത്തിയിട്ടില്ലായിരുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പദവി നൽകിയാണ് പരമോന്നത നേതാവാക്കി മാറ്റിയത്. അത്തരത്തിലൊരു നീക്കം ഇവിടെയും ഉണ്ടാകുമോ എന്നതും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. മുജ്താബയെ അടുത്ത പരമോന്നത നേതാവാക്കുന്നതിനെതിരെ 2022 ഇറാന്റെ മുൻ പ്രധാനമന്ത്രിയും ഇപ്പോഴത്തെ പുരോഗമന പക്ഷ പ്രതിപക്ഷ നേതാവുമായ മിർ ഹുസൈൻ മൊസാവി വിമർശനം ഉന്നയിച്ചിരുന്നു. മുജ്താബയെ പുതിയ നേതാവായി വളർത്തിക്കൊണ്ടുവരുന്നുവെന്ന അഭ്യൂഹങ്ങൾ ഏറെ നാളായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ 2500 വർഷം നീണ്ട രാജഭരണകാലം ഇറാനിൽ തിരിച്ചെത്തുകയാണോ എന്നായിരുന്നു മൊസാവി ചോദിച്ചത്. ആരാണ് മുജ്താബ ഖമനേയി, അതായത് ഈ സ്ഥാനത്തേക്ക് ഇനി പരിഗണിക്കപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇനി വരുമെന്ന് പറയപ്പെടുന്ന മുജ്താബ ഖമനേയി ആരാണ്? ആയത്തുള്ള അലി ഖമനേയിയുടെ 6 മക്കളിൽ രണ്ടാമനാണ് 55-കാരനായ മുജ്താബ ഖമനേയി. സർക്കാർ പദവികളോ മതപരമായ പ്രധാന സ്ഥാനങ്ങളോ അദ്ദേഹം നിലവിൽ വഹിക്കുന്നില്ല. ഖമനേയിയുടെ ഓഫീസിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് അദ്ദേഹം. 17 വയസ്സിൽ ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിൽ ചേർന്നു. ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തു. IRGC ഹബീബ് ബറ്റാലിയന്റെ ഭാഗമായിരുന്നു മുജ്താബ. തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഈ ബറ്റാലിയനിലെ അംഗങ്ങളാണ് പിന്നീട് ഇറാന്റെ സുപ്രധാന സുരക്ഷാ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത്. സൈനിക സേവനത്തിന് ശേഷം 1999 ഇറാന്റെ പ്രമുഖ മതപണ്ഡിതന്മാരെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഖൂമിലെ ഷിയ സെമിനാരിയിൽ മുജ്താബ മതപഠനത്തിന് ചേർന്നു. അലി ഖമനേയിയുടെ അടുത്ത സുഹൃത്ത് ആയത്തുള്ള മുഹമ്മദ് തഗി മെസ്ബാ എസ്ബി ആയിരുന്നു ഗുരു. ഖൂമിലെ പഠനത്തിന് ശേഷമാണ് ഇറാന്റെ ഏറ്റവും സുപ്രധാന അധികാര കേന്ദ്രമായ ഖമനേയിയുടെ ഓഫീസിന്റെ ചുമതലയിൽ മുജ്താബ എത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.